ഇത് ഞങ്ങളുടെ കുടുംബ ജ്യോത്സ്യനാണ്. ഞങ്ങളുടെ വീട്ടിലെ ആറ് മുണ്ടനും ഏഴ് പേരിടിയിൽ എട്ട് കല്യാണം 9 ബലിയിടൽ ചടങ്ങൊക്കെ ഇദ്ദേഹമാണ് നടത്തിയത്. രണ്ടോ എന്ന് വെച്ചാ ജ്യോത്സ്യൻ രണ്ടു പണിയും ചെയ്യുന്നാ തോന്നുന്നേ. You get me, dude. You know you're like my brother from another mother. Yeah. Nice guy. കാൽക്കുലേറ്ററിന്റെ കൂടെയുള്ള ജീവിതം ഹാപ്പി ആയിരിക്കും. ഒരു കാര്യം മനസ്സിലാക്ക, പിപി ഒരിക്കലും നമ്പേഴ്സിൽ ഒബ്സസ്ഡ് അല്ല, അതുകൊണ്ട് അദ്ദേഹത്തെ കാൽക്കുലേറ്റ് ചെയ്യണ്ട. ആന്റി, യു നോ വാട്ട്, ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 2820 seconds ആയി കഴിഞ്ഞു. ആൻഡ് ഐ എം ലവിംഗ് എവറി സെക്കൻഡ് ഓഫ് ഇറ്റ്. എന്തോ നീ ഇപ്പോ പറഞ്ഞില്ലായിരുന്നോ? അതിനിപ്പോ എന്താ, നല്ലതല്ലേ? സ്മാർട്ടാണ്, റിച്ച് ആണ്. റിച്ച് ആണെന്നുള്ളതിന് നീ ഇത്രയും പ്രോമിനൻസ് കൊടുക്കുന്ന എന്തിന്? സ്വന്തം വില കൂട്ടാൻ നോക്കുകയാണ്. അത് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സ് നല്ലതാണെങ്കിൽ ലക്ഷങ്ങളുടെ ഒന്നും ആവശ്യമില്ല, ഒരു നാണയം തന്നെ ധാരാളമാണ്. ഇന്ദ്രാണി, ശാലിനിയുടെ ജാതകം ഇങ്ങ് തരും. എങ്ങനെയെങ്കിലും ഈ ജാതകങ്ങൾ തമ്മിൽ ചേരണം. ശകുന്തളേ, വല്യേച്ചി, ചേച്ചി ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഞാൻ ആ ജാതകം എങ്ങനെയാ സെറ്റ് ചെയ്തിരിക്കുന്നറിയോ, ഒരിക്കലും പൊരുത്തക്കേട് വരില്ല. ഈ ആലോചന എന്തായാലും നടക്കും. ശാലിനിയുടെ ജാതകം മാറ്റിയേ പറ്റൂ. ജ്യോത്സ്യരാള് വലിയ ഹൈടെക് ആണല്ലോ. ഞങ്ങളുടെ നാട്ടിലെ ഏറ്റവും ആദ്യത്തെ സൈബർ കഫേ എന്റെ അച്ഛനാണ് തുടങ്ങിയത്. ജാതകം നോക്കാനുള്ള സോഫ്റ്റ്വെയറും അദ്ദേഹം തന്നെയാണ് കൊണ്ടുവന്നത്. ദാറ്റ്സ് വെരി ഇംപ്രസീവ്. ഇഫ് യു ഡോണ്ട് മൈൻഡ്, ഞാനൊന്ന് നോക്കിക്കോട്ടെ. ഐ ആം ജസ്റ്റ് ക്യൂരിയസ്. ഞാൻ യു കെയിൽ ഉണ്ടായിരുന്നപ്പോൾ പോലും ഇത്രയും ഹൈടെക് ആയിട്ടുള്ള ഒരു ജ്യോത്സ്യരെ കണ്ടിട്ടില്ല. ഞാൻ കുടിച്ച ജ്യൂസിന് വിഷം ഉണ്ടായിരുന്നു തോന്നുന്നു, എനിക്ക് കണ്ണു കാണുന്നില്ല. ഓ, ഈ മണ്ടി ഇനി ആര് പറഞ്ഞു മനസ്സിലാക്കും? എടി, നീ അന്ധയായതല്ല, നമ്മുടെ വീട്ടിലെ കറണ്ട് പോയതാ. അതെയോ? എന്താ പറ്റിയെന്ന് ഒന്ന് ചെന്ന് നോക്കിട്ട് വാ. കറണ്ട് വാങ്ങട്ടെ ഒരു നേരം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചൂടത്തിരിക്കേണ്ട കാര്യമില്ല, വരൂ, നമുക്ക് ആ വിൻഡോയുടെ അടുത്ത് പോയിരിക്കാം. വലിയ ഉപകാരം മോനെ. നിങ്ങൾ അങ്ങോട്ട് ചെല്ലേ, എന്താ പറ്റിയെന്ന് ഞാനൊന്ന് പോയി നോക്കട്ടെ. Update score 50, Charlie turn. ജോൽസരി ലാപ്ടോപ്പ് ഇങ്ങനെ കൊണ്ടുനടക്കണ്ടല്ലോ, ഇവിടെ വെച്ചേക്ക്. വന്നോളൂ. ഇനി എന്താ ചെയ്യേണ്ടത്? അതാ USB പോർട്ടിലേക്ക് ഫിക്സ് ചെയ്യ്. സർ, ഈ USB ഇതിനകത്ത് കേറുന്നില്ല. റൈറ്റിൽ സെറ്റ് ആവുന്നില്ലെങ്കിൽ ലെഫ്റ്റിൽ നോക്ക്. See, you have to hurry up. നമ്മുടെ കയ്യിൽ സമയമില്ല. ഇവിടെ ഇത് കേറുന്നില്ല. ഓക്കേ, നീ അത് അവിടെ വെക്ക്, ഞാൻ വന്നോളാം. ശരി സർ. ഇപ്പൊ എന്തായാലും നീ വന്നില്ലേ, ഇനി നിന്നോട് സംസാരിക്കാം. എന്നെ വിടെ, നിങ്ങൾ എന്താ റൊമാൻസ് കളിക്കുക? Watch out! Rabbi
ഇത്രേ ഇരുട്ടത്ത് ഞാൻ വീഴാൻ പോവാണെന്ന് നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കത് മനസ്സിലാവാൻ ഒരു കാരണമേയുള്ളൂ. നിലാവ് അന്ധകാരത്തിൽ മാത്രമാ കൂടുതൽ പ്രകടമാവുക. ഇനി നീ എവിടെയും വീഴണ്ട. നിനക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഞാൻ നിന്റെ കൈ പിടിച്ച് കൊണ്ടുപോയിക്കോളാം. എനിക്ക് എവിടെ പോകാനാണെങ്കിലും ഞാൻ ഇങ്ങോട്ടേക്ക് പോയിക്കോളാം. നിനക്ക് പരിക്ക് പറ്റുകയാണെങ്കിലോ? എനിക്ക് എന്ത് പരിക്ക് പറ്റിയാലും ഞാനങ്ങ് മരിച്ചു പോയാലും ശരി, എനിക്കിനി എന്ത് സംഭവിച്ചാലും നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. നിങ്ങളെ എങ്ങനെ വിശ്വസിക്കും? ഇരുട്ടത്തെന്നെ കൈവിട്ട് കളഞ്ഞാലോ? നിന്നെ ഞാനിപ്പോ പിടിച്ചത് വിട്ടുകളയാൻ വേണ്ടിട്ടല്ല ശാലിനി. കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ വിശ്വസിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ചേച്ചി, ശിഖ ഒറ്റയ്ക്കായി പോയ ഫ്യൂസ് ശരിയാക്കിയേ. ഇതിനേക്കാൾ പാടുള്ള വലിയ ഫ്യൂസ് ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നല്ലേ ഈ ഫ്യൂസൊക്കെ. ഒന്നവിടെ നിന്നേ. വേറൊന്നുമല്ല, നിങ്ങൾക്ക് ഫ്യൂസ് കളയാൻ അറിയാമെങ്കിൽ ആ ഫ്യൂസ് ഇടാൻ എനിക്കും എൻ്റെ സിസ്റ്റേഴ്സിനും അറിയാം. Advait score 50, Shalini score 70. നിന്റെ ഗ്രഹനിലയിലെ കണ്ടകശനി ഞാനാണ് ശാലിനി. ഞാനുള്ളിടത്തോളം കാലം നിന്റെ ജാതകം മറ്റൊരാളുടെ ജാതകവുമായി ഒരിക്കലും ചേരില്ല. നിങ്ങളുടെ മകളുടെ ജാതകത്തിൽ രാഹുദോഷം കാണുന്നുണ്ടല്ലോ. ഈ വിവാഹം എങ്ങാനും നടക്കുകയാണെങ്കിൽ അനർത്ഥങ്ങൾ മാത്രമേ സംഭവിക്കൂ. പല്ലീജി, ജാതകത്തിന്റെ കാര്യം ഞാൻ എല്ലാം ഉറപ്പുവരുത്തിയിരുന്നു. 4 കോടിയോ? അയ്യോ, 4 കോടിയല്ല, 4 ഫോര്.
ഞാൻ നിങ്ങൾക്ക് 400,000 തരാം. എങ്ങനെയെങ്കിലും ജാതകം ചേർക്ക്. പി പി മോനെ, നീ എന്താ ഈ പറയുന്നത്? ഈ കല്യാണം നടക്കാൻ പാടില്ല. മോം, ഐ ലവ് ഷെല്ലി. ലിസൺ, സീ, ജസ്റ്റ് ലുക്ക് അറ്റ് ഹർ. ഷീ ഈസ് സോ ബ്യൂട്ടിഫുൾ. ഇവളെ എനിക്ക് കല്യാണം കഴിക്കാൻ പറ്റിയാ ഇവള് നമ്മുടെ വീട് സ്വർഗമാക്കും. മോം തന്നെ സ്വർഗവാസിയും ആക്കും. പി പി മോനെ, ഞാൻ പറയുന്നത് കേൾക്ക്. ഈ കല്യാണം വേണ്ട. വന്നേ, നിന്നോട് എന്റെ കൂടെ വരാനാ പറഞ്ഞേ. നിന്നെ കണ്ണടച്ച് വിശ്വസിച്ചതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. ഞാൻ പറയുന്നത് സത്യമാണ് ചേച്ചി. ഞാൻ ആ ജാതകം മാറ്റിവെച്ചത് കാഞ്ചന ചേച്ചിയാണേ സത്യം. തല നിനക്ക് കളസത്യം ചെയ്യാൻ എന്റെ തല വേണോ? നീ ശരിക്കും ജാതകം നോക്കിയായിരുന്നെങ്കിൽ ജോൾസിന് ഇപ്പൊ ഇതിങ്ങനെ പറയുമായിരുന്നു. മറ്റാരെങ്കിലും വീണ്ടും ആ ജാതകം മാറ്റിവെച്ചിട്ടുണ്ടാവും. ചേച്ചി, എനിക്ക് തോന്നുന്നത് ഇവളുടെ കയ്യിൽ എന്ത് പിഴവുണ്ടെന്നാ. അല്ലെങ്കിൽ തന്നെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുക. എന്നെ ഇനി ശല്യം ചെയ്തേക്കരുത്. പറഞ്ഞേക്കാം. ചെയ്താ എന്താ? എന്ത് ചെയ്യുന്നു? നീ എന്റെ ജാതകത്തിന് ശനിദേശം ഉണ്ടാക്കി വെക്കോടി. നീ പറ എന്ത് ചെയ്യുന്നു. ആൾക്കാര് പറയുന്നത് ശരിയാണ്. വിഡ്ഢിയായ സുഹൃത്തിനേക്കാളും ബുദ്ധിമാനായ ശത്രുവാണ് നല്ലത്. നിങ്ങളെ രണ്ടുപേരെയും വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. നിങ്ങള് കാരണം എന്റെ കുട്ടിയുടെ ആലോചനയാണ് മുടങ്ങിയത്. ഐ ഹാവ് നോ ഐഡിയ. ഈ ജാതകം എന്നൊക്കെ പറയുന്നത് ഇത്ര ഇമ്പോർട്ടന്റ് ആണോ? ഈ ജാതകം നമ്മുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചേച്ചി, ആർ യു ഓക്കേ? ഐ ആം ഓക്കേ. എനിക്ക് അമ്മയെ പറ്റി ആലോചിക്കുമ്പോഴാ വിഷമം. ഈ ആലോചനയിൽ അമ്മയ്ക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ അത് വന്നതുപോലെ തന്നെ ഒഴിഞ്ഞുപോയി. അമ്മയ്ക്ക് അതിപ്പോ ഒരുപാട് വിഷമമായി കാണും. എന്റെ ശാലിനി ചേച്ചി, ഒരാള് പോയാ വേറൊരാള് വരും. ആള് നമ്മളുടെ കൂടെ ഉണ്ടല്ലോ. വേറൊരാള്? നമ്മുടെ ആംഗ്രി യങ് മാൻ അഡ്വൈസിംഗ് റായ് സാദാ. ചേച്ചിക്കൊരു കാര്യം അറിയോ? ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കപ്പിളിനെയും ആലോചിച്ച് വെച്ചിട്ടുണ്ട്. അദ്വൈത് പ്ലസ് ശാലിനി ഈക്വൽസ് ടു Don't be such a dumbru. അയാൾ അദ്വൈത് സിംഗ് റായ് സാദയല്ല, വട്ടൻ സിംഗ് റായ് സാദയാ. അവൻ മോശക്കാരനല്ല ചേച്ചി, നല്ലവനാ. ചേച്ചിക്ക് എന്തുകൊണ്ടും അയാളെ യോജിച്ചാളാ. ബട്ട് ചെറിയൊരു പൊരുത്തക്കേട് കൊണ്ടാണെങ്കിലും ഇത് മുടങ്ങിയ നന്നായി. ഇറ്റ്സ് സോ സ്ട്രേഞ്ച് നാ. ഇനി അയാളെങ്ങാനും ഇതിന്റെ പിന്നിൽ കളിച്ചോ? അതെങ്ങനെയാ ചേച്ചി? പുള്ളി എങ്ങനെയാ ഇതിൽ ഇടപെടുന്നേ? ഇടപെടാനാണോ പാട്? നിനക്ക് അയാളെ ശരിക്കും അറിയാഞ്ഞിട്ടാ. അത് ശരിയാ, എനിക്കറിയില്ല. പക്ഷെ ചേച്ചിക്ക് അറിയാലോ. പോലീസിന് എന്തിനാ ഇടയ്ക്ക് വലിച്ചഴക്കുന്നേ? കണ്ടോ, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. ഇനി ഒരിക്കലും അവൻ ഈ പരിപാടിയായിട്ട് ആരുടെയും പുറകെ നടക്കരുത്. എന്നാ ശരി, ബൈ. ചേച്ചി, ആ രാധയുടെ കല്യാണം മുടങ്ങി. ആ പ്രാങ്കാണ് ഇതിനെല്ലാം കാരണം. നീ ആരുടെ കാര്യം ഈ പറയുന്നേ? അയാളുടെ പേരെന്താ? അവന്റെ പേരെന്താന്നൊന്നും എനിക്കറിയില്ല. എന്നാലും മുഖം കണ്ടാൽ എനിക്ക് ആളെ മനസ്സിലാവും. അവനും അവന്റെ ഒരു പ്രാങ്കിങ്ങും. നാളെ ഞാൻ അവനെ പോലീസിന് പിടിച്ചു കൊടുത്തില്ലെങ്കിൽ എന്റെ പേര് ശിഖ വസിഷ്ഠ എന്നല്ല. ശിഖ, ഇവിടെ വീട്ടില് പല പ്രശ്നങ്ങളും നടന്നോണ്ടിരിക്കുക. അപ്പോഴാണ് നീ പുറത്തെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പോകുന്നേ. നീ എന്താ ഇങ്ങനെ? അയ്യോ, നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഒരു പ്രോബ്ലം ഇല്ല. എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നല്ലതിനാ. ആ പൊങ്ങച്ചക്കാരൻ പി പി പോയത് എന്തുകൊണ്ട് നന്നായി. അല്ലെങ്കിൽ ആ പുന്നാരെ പി പി മോനിന്റെ അടുത്തൊന്ന് ഒഴിക്കുവെന്നാ. ഇല്ലേ, അടിക്കുവെന്നാ. പിന്നെന്താ? കാരണ കുറ്റിക്കിട്ടു രണ്ടെണ്ണം പൊട്ടിച്ചേനെ ചെവിക്കല്ലിനോ. എന്തുപറ്റി മോ? വന്നേ, നീ അവിടെ വന്ന ഒരക്ഷരം മിണ്ടരുത്. ഞാൻ തന്നെ എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കിക്കോളാം. കേട്ടല്ലോ. എന്താടാ? ഒരു പ്രാവശ്യം ഒന്നുകൂടെ ആലോചിക്ക്. പി പി മോനെ, ആ പെണ്ണ് നിനക്ക് ചേരില്ലെന്ന് പറഞ്ഞില്ലേ? എന്റെ ഉത്തരം നോ മാത്രമാണ്. നീ വന്നേ. മൂൺലൈറ്റ്. പൊന്നും പൂവും കരിനീല ചാടും, കണി കാണാ കുന്നിൽ നിന്നും തിരുവോടി പാവും, പടകാളി പെണ്ണെ നിന്നും മണ്ണിയിൽ ചാത്തീടാ, ഉളുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാ. Thank you.
ഇന്ദ്രാണി ഈ കല്യാണം തീർച്ചയായിട്ടും കഴിക്കും. എന്റെ കല്യാണം മൂൺലൈറ്റുമായി തന്നെ നടക്കും. അടുത്ത പ്രാവശ്യം പുതിയ നമ്പറുമായിട്ട് ഇറങ്ങുമ്പഴേ ഒരു കാര്യം മനസ്സിൽ വെച്ചു, ചക്ക വീഴുമ്പഴേ എപ്പോഴും മുയിൽ ചാവണമെന്നില്ല. പ്രദക്ഷിണാണോ? നല്ല തൊഴി. ഇവിടെ വെച്ച് വാങ്ങിക്കണോ അതോ ഹോം ഡെലിവറി തന്നയക്കണോ? പിപി, അപ്പൊ നിങ്ങൾ എന്താണ് തീരുമാനിച്ചത്? ഇന്ദ്രാണി ഈ കല്യാണം തീർച്ചയായിട്ടും കഴിക്കും. എന്റെ കല്യാണം എന്റെ മൂൺലൈറ്റുമായി തന്നെ നടക്കും. ജാതകത്തിൽ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടായിരുന്നു, ഓക്കെ, ജോൽസിന് അതിന് എന്തെങ്കിലും പരിഹാരം കണ്ടെത്തുന്നു. വളരെ സന്തോഷമുള്ള കാര്യ, ഇന്നു മുതൽ ശാലിനി നിങ്ങളുടേതാണ്. ഒരു മിനിറ്റ്. നിങ്ങളുടെ കയ്യിൽ എന്താ? അടുത്ത പ്രാവശ്യം പുതിയ നമ്പറുമായിട്ട് ഇറങ്ങുമ്പോഴേ ഒരു കാര്യം മനസ്സിൽ വെച്ചു, ചക്ക വീഴുമ്പോഴേ എപ്പോഴും മുയിൽ ചാവണമെന്നില്ല. അദ്വൈ സ്കോർ 90, ശാലിനി 100. കളി തുടങ്ങിയിട്ടേ ഉള്ളൂ, തുടക്കം തന്നെ പിഴച്ച എങ്ങനെയാണ് ജയിക്കുക? ഇല്ല ശാലിനി, നിന്നെ നഷ്ടപ്പെടുത്താൻ എനിക്കാവില്ല. നീ എന്റെ കൈവിട്ടു പോകാൻ ഞാൻ അനുവദിക്കില്ല ശാലിനി. ഇതെവിടുന്ന ഈ ലൈറ്റ്? ഇത് വട്ടൻ സിംഗ് റായ് സാദയുടെ റൂമിൽ നിന്നാണല്ലോ. അതെന്താണെന്ന് അറിയണം. പുതിയ എന്തെങ്കിലും നമ്പർ ആയിരിക്കും. നിനക്ക് ഞാനില്ലാതെ പറ്റില്ലല്ലേ ശാലിനി. അത് കള്ളം പറയരുത്. ഞാൻ കള്ളം പറയുവല്ല. ഒന്ന് ഓർത്തു നോക്ക് ശാലിനി, എപ്പോഴെങ്കിലും നിനക്ക് കള്ളം പറയേണ്ടി വന്നിട്ടുണ്ടോ? റൂമിലൊന്നും ഇല്ലെന്ന് തോന്നുന്നു.
തല അവിടെ എങ്ങാനും ഇടിക്കേ, സൂക്ഷിച്ചു പെണ്ണേ. നിനക്ക് ഒന്നും മര്യാദ ചെയ്യാൻ അറിയില്ലല്ലോ, എപ്പോഴും എവിടെയെങ്കിലും പോയി തട്ടുകയും മുട്ടുകയും ചെയ്യും. നിനക്ക് ഞാനില്ലാതെ പറ്റില്ലല്ലേ ശാലിനി. ഞാനൊരു ലൈറ്റ് കണ്ടു, അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ കള്ളം പറയാറില്ല. നിന്റെ അമ്മ കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. നിന്റെ അമ്മ യക്ഷിയാണോ? നീ എന്താ കണ്ടത്? ദേവന്റെ അമ്മ കാറ്റത്ത് പറക്കുന്നുണ്ടായിരുന്നു. റിയലി? ഒന്ന് ഓർത്തു നോക്ക് ശാലിനി. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കള്ളം പറഞ്ഞിട്ടുണ്ടാവില്ലേ? ഇതൊക്കെ നിനക്ക് വേണ്ടിയാ. നക്ഷത്രങ്ങളെ പിടിച്ചിരുന്നവൻ പറയേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ടോ, ഞാൻ നിനക്ക് വേണ്ടി അത് ചെയ്തു കാണിച്ചു. നീ ആരെ വേണമെങ്കിലും കല്യാണം കഴിക്കാൻ തയ്യാറായിക്കോ, പക്ഷെ താലി ഞാൻ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു ചടങ്ങേ പൂർത്തിയായിട്ടുള്ളൂ ശാലിനി, ഇനി കല്യാണം വരെയും നമുക്ക് ഒരുപാട് ചടങ്ങുകൾ പൂർത്തിയാക്കാനുണ്ട്.